സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിന്റെ സങ്കീർണതയിലേക്ക് മാറുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിൽ ഏറ്റവും അധികം ഉത്തരവാദിത്വം കാട്ടേണ്ട ഒരു വിഭാഗം കൂടിയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. എന്നാൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു അവരുടേതായിട്ടുള്ള സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു തുകയിൽ യാതൊരു കാരണവശാലും കോവിഡ് പരിശോധനയും കോവിഡ് ചികിത്സയും നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പ് കളിക്കുകയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം സർക്കാർ കോവിഡ് വ്യാപനത്തിൻ്റെ സങ്കീർണത കുറയ്ക്കുവാൻ വേണ്ടി പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി തുടങ്ങിയ പ്ലാനുകളൊക്കെ തന്നെയും ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിലും അതിനോട് ഒരു നിസ്സഹകരണം വെച്ച് പുലർത്തുകയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജനറൽ വാർഡിന് സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രികളോട് നിശ്ചയിച്ച പറഞ്ഞത് 750 രൂപ വാടക ഈടാക്കണമെന്നാണ്. എന്നാൽ ഈ 750 രൂപ തങ്ങൾക്കൊട്ടും മുതലാകില്ല, 2700 രൂപ തന്നെ വേണം എന്ന ഒരു കടും പിടുത്തത്തിലാണ് സ്വകാര്യ മാനേജ്മെൻറ്. ഓക്സിജൻ സൗകര്യത്തിന് നിർദ്ദേശിച്ചത് 1250 രൂപയാണ്. എന്നാൽ ഇതിൻ്റെ ഇരട്ടിയിലധികമായിട്ടുള്ള 3500 രൂപ വേണമെന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ കട്ടായം പറയുന്നത്. വെന്റിലേറ്ററിന് സർക്കാർ നൽകാമെന്ന് പറയുന്നത് 2000 രൂപയാണെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്നത് 11000 രൂപയാണ്. അങ്ങനെ കോവിഡ് എന്ന മഹാമാരി കേരളത്തിൽ സമൂഹ വ്യാപനത്തിൻ്റെ ഏത് നിമിഷം അത് ഉണ്ടാകാമെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുമ്പോൾ, മുഖ്യമന്ത്രി തന്നെ പറയുമ്പോഴും ഈ മഹാമാരിയുടെ കാലത്തും ആതുര ശുശ്രൂഷ രംഗം ഔദാര്യമല്ല കടമയാണെന്ന് വിശ്വസിക്കുന്നു എന്ന് വലിയ ഹോർഡിങ്ങുകളിലൊക്കെ എഴുതി വെക്കുന്ന സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ കണ്ണ് തീവെട്ടിക്കൊള്ളയിലാണെന്ന് എത്ര പേർക്കറിയാം എന്നതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അതിമോഹമാണ് ഈ ആശുപത്രി മാനേജ്മെൻറ്റുകളെ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം വരെ മറികടക്കാൻ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശത്തെ അതിനുവരെ പുല്ലുവില കൽപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പ്ലാൻ ബി എത്രത്തോളം സക്സസ് ആകുമെന്ന് ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല. അത് പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മാനേജ്മെൻറ്റുകൾക്ക് സർക്കാർ ഒരു പാക്കേജ് നിർദ്ദേശിച്ചിരുന്നു. ആ പാക്കേജ് പ്രകാരമാണ് നമ്മൾ പറഞ്ഞത്. കൃത്യമായും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പാക്കേജ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ജനറൽ വാർഡിന് 750 രൂപ, ഓക്സിജൻ സൗകര്യമുള്ള വാർഡിന് 1250 രൂപ, ICU 1500 രൂപ, വെന്റിലേറ്ററിന് 2000 രൂപ എന്നീ നിരക്കുകളും പരമാവധി 100000 രൂപയും ട്രീറ്റ്മെൻറ്റിന് ഓവറോൾ ട്രീറ്റ്മെൻറ്റിനായും സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചപ്പോൾ ഇത് തുച്ഛമായ തുകയാണെന്നും അതിനാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു വാർഡിന് 2700 രൂപയും ഓക്സിജൻ സൗകര്യമുള്ള വാർഡിന് 3500 രൂപയും ICU 6500 രൂപയും വെന്റിലേറ്ററിന് 11000 രൂപയും വേണമെന്നാണ് ഇവർ ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. പരമാവധി 100000 രൂപയെന്ന വ്യവസ്ഥയും മാനേജ്മെൻറ്റുകൾ തെളിയിട്ടുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര സർക്കാരുകൾ ഇതിനേക്കാൾ ഉയർന്ന നിരക്കാണ് നിരക്കിലുള്ള പാക്കേജുകളാണ് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള വിലപേശൽ ഈ ഒരു മഹാമാരിയുടെ കാലത്തും നടത്തുന്നത് എന്നത് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഒരുപക്ഷെ നമുക്ക് ഈ കോവിഡ് വ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ കോവിഡ് ചികിത്സ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ കോവിഡ് ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രികളും സർക്കാർ സംവിധാനങ്ങളും മാത്രം അതുകൊണ്ട് മാത്രം അതിനെ നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളും സർക്കാരിനൊപ്പം ഈ പൊതു സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാരണം തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ഈ ഒരു അവസരത്തിലാണ് തീവെട്ടിക്കൊള്ള എന്ന ഒരൊറ്റ ഒരു മോട്ടോ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ ഈ വിലപേശൽ തന്ത്രം നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്ലാൻ ബി എപ്പോൾ പൊളിയുമെന്ന് ചോദിച്ചാൽ മതി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം. കാരണമെങ്കിൽ ഒരു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മഹാമാരിയുടെ സമയത്ത് സംസ്ഥാന സർക്കാരിന് ഈ ആശുപത്രികൾ ഏറ്റെടുത്തുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള തങ്ങളുടെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ സാധിക്കും. അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇനി തുനിയുമോ എന്നൊരു കാര്യമാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളെ കൂടി ഈ കോവിഡ് ചികിത്സയിൽ പങ്കാളികളാക്കാതെ തരമില്ല എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. എന്നാൽ
ആ സ്വകാര്യ ആശുപത്രികൾ നിശ്ചയിക്കുന്ന ബില്ല് നൽകണം. അതൊരിക്കലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രാപ്യമായുള്ള കാര്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓഗസ്റ്റ് മാസത്തോടുകൂടി സംസ്ഥാനത്തെ ഏതാണ്ട് 100,000-ലധികം കോവിഡ് രോഗികൾ ഉണ്ടാകുമെന്ന ഒരു കണക്ക് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ മുന്നിലേക്ക് സർക്കാരിന് മുന്നിലേക്ക് വെക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ നിസ്സഹകരണം വലിയൊരു പ്രശ്നമായി തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോവിഡ് രോഗികളുടെ എണ്ണം അനുസരിച്ച് ചികിത്സാ സൗകര്യം ഒരുക്കാനാണ് ABC പ്ലാനുകൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത്. 29 കോവിഡ് ആശുപത്രികളും അവയോട് ചേർന്നുള്ള 29 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളും സർക്കാർ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ സൗകര്യങ്ങളും ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. 29 കോവിഡ് ആശുപത്രികളിൽ 8537 കിടക്കകളും 872 ICU കിടക്കകളും 482 വെന്റിലേറ്ററുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതികൾ. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഈ ഒരു അവരുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ഈ സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങളൊന്നും തന്നെ തങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് കാട്ടിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ കോവിഡ് പ്രതിരോധ മേഖലയിൽ അതോടുകൂടി കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം തന്നെ ഏതാണ്ട് കയ്യാലപ്പുറത്തെ തേങ്ങയായി എന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ യാതൊരു കാരണവശാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോവിഡ് പരിശോധനയ്ക്ക് പകരം PPE കിറ്റ് മതിയെന്ന ഒരു കാര്യം, അതേപോലെ തന്നെയുള്ള വിവാദങ്ങളൊക്കെ പ്രവാസികൾ ഇവിടേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള വിവാദങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരുമ്പോഴാണ് സ്വകാര്യ ആശുപത്രികൾ ഇത്തരത്തിൽ അവർ ഒരു പ്രത്യേക വിഭാഗമായി മാറി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിലപേശൽ തന്ത്രം നടത്തുന്നത്. എന്തായാലും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആതുര ശുശ്രൂഷാ രംഗം കേരളത്തിൽ ഏറ്റവും വളരെയധികം ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ചില സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ഒരു തുക, അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരന് കൂടി പ്രാപ്യമാകുന്ന തരത്തിലുള്ള ചികിത്സാ ചെലവിന് സംബന്ധിക്കുന്ന തുക തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ പറയുന്നത്. അതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻ B എത്രത്തോളം നടപ്പിലാകും, അതേ ഏറെക്കുറെ പൊളിയാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.